My name is Shangu. Welcome back to Padma's Kitchen. Today, we celebrate Lord Krishna's birthday. So, my grandma has prepared Aval Ladoo. It's so soft and sweet, it melts in your mouth. So without further ado, let's get into the episode. Inna Krishna Jayanti aanu. O Unni Krishna oru nivedya. Adana innathe recipe. Oru avalu kondulla oru laddu. വേഗം ചെയ്യാം നമുക്ക് ഒരു ഇതൊരു 3 കപ്പ് അവലുണ്ട്. അതിന് അതിൻ്റെ കൂടെ ഇതാ 1 കപ്പ് ശർക്കര ഞാൻ ചെത്തി വെച്ചിരിക്കുകയാണ്, നല്ല പോലെ ചെറുതായിട്ട് ചെത്തി വെച്ചിരിക്കുകയാണ്. 1 കപ്പ് തിരുമിയ തേങ്ങ, പിന്നെ ഒരു 1/2 കപ്പ് നെയ്യ്, നല്ലപോലെ നെയ്യ് വേണം. 1 നുള്ളുപ്പ്, ഇച്ചിരി ഏലക്കാപ്പൊടി, കുറച്ച് നട്ട്സും റേസിൻസും കൂടെ, ഇത്രയും സാധനങ്ങളുടെ ആവശ്യമുള്ളൂ. ഇനി നമുക്ക് ഇത് ചെയ്തു തുടങ്ങാം. ഈ പാൻ ചൂടായി. ഇനി ഇതിലോട്ട് ഈ അവലിട്ട് ഒന്ന് ഒരു ചെറിയ ഒരു ബ്രൗൺ കളർ വരണം, കരിഞ്ഞു പോകരുത്, കണ്ട നല്ലപോലെ ഒന്ന് ഇളക്കി എടുക്കണം. ഒരു 2-3 മിനിറ്റ് അത്രയേ ഉള്ളൂ. കരിഞ്ഞു പോകരുത്, കരിഞ്ഞു പോയാൽ പിന്നെ സ്വാദില്ല. ഇത് കണ്ടോ, ഇത്രയും മതി. ഇനി ഇതൊന്ന് തണുക്കണം. ഇതൊന്ന് തണുത്തിട്ട് ഇത് നല്ല ഭസ്മം പോലെ പൊടിച്ചെടുക്കണം. ഇതിപ്പൊ തണുക്കും, ആ സമയത്ത് നമുക്ക് ഇതിലോട്ട് ഇതിൽ നിന്നൊരു 1 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ഈ തേങ്ങയ്ക്ക് വെള്ളം ഉണ്ടല്ലോ, ഈർപ്പം, ആ ഈർപ്പം ഒന്ന് കളയണം. ആ ഈർപ്പം ഒന്ന് മാറിക്കിട്ടണം. ഒരു ചെറിയ ബ്രൗൺ കളറാണ് കണ്ട. ഇത് കണ്ടോ, ആ ചിനി ചിരിപ്പ് മാറി ഒരു ചെറിയ ബ്രൗൺ കളറായി കണ്ടോ. അതും ഒരു പ്ലേറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് അതൊന്ന് തണുക്കുമ്പോൾ അതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. മിക്സിയിൽ ഈ അവലും ഈ തേങ്ങയും ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇനി അതേ പാത്രത്തിൽ തന്നെ ഈ നെയ്യ് ഒഴിച്ചിട്ട് അതിലോട്ട് ഈ ഏലക്കായും ഇട്ട് ഒരു 1 നുള്ളുപ്പ്. ഈ കാഷ്യു നട്ട്സും ഈ റേസിൻസ് അതും കൂടെ അതിലോട്ടിട്ട് ഒന്ന് ബ്രൗൺ ആക്കണം. ഓഫ് ചെയ്തിട്ട് ഇതിലോട്ട് അവല് പൊടിച്ചതാണ്, വറുത്ത് നല്ല ഭസ്മം പോലെ പൊടിച്ചു. അതിൻ്റെ കൂടെ ഈ തേങ്ങയും ഒന്ന് ക്രഷ് ചെയ്തു. ഈ ശർക്കര നല്ല പോലെ ഒന്ന് ഇളക്കണം കണ്ടോ. മൂന്നും കൂടെ നല്ല പോലെ മിക്സ് ചെയ്യണം. ഇനി ഇതിലോട്ട് ഈ തിളച്ച നെയ്യ്, ഈ അണ്ടിപ്പരിപ്പും ഇതും കൂടെ അതിലിട്ട് ഫ്രൈ ചെയ്തത്. ഇനി ഏലക്കാപ്പൊടിയുണ്ട്, 1 നുള്ള് ഉപ്പുമുണ്ട്. ഇനി ഇത് ഇളക്കിയിട്ട് ചൂടോടെ ഉരുട്ടി എടുക്കണം. ഉണ്ട്,
കുറച്ച് ഇരുന്ന് കഴിയുമ്പോ നല്ല കട്ടിയാകും. ഇത് എത്ര ദിവസം വേണേലും വെച്ചേക്കാം. കണ്ടോ, മധുരം കുറവുള്ളവർ, കുറവ് വേണമെന്നുള്ളവർക്ക് ഒരു കപ്പ് ശർക്കര വേണ്ട, അരക്കപ്പിട്ടാലും മതി. കുട്ടികൾക്കൊക്കെ ഇച്ചിരി മധുരം വേണ്ടേ. ഉണ്ണികൃഷ്ണന് മധുരം ഇഷ്ടമാണ്, അതുകൊണ്ട് 3 കപ്പ് അവനിന്, 1 കപ്പ് പഞ്ചസാര അല്ല ശർക്കരയാണ് എടുത്തത്. ഇത് കണ്ടോ, ഇന്ന് ഉണ്ണികൃഷ്ണന്റെ ജന്മനക്ഷത്രമായിട്ട് പപ്പിയമ്മ ഒരു അവല് കൊണ്ടുള്ള ലഡു ആണ് ഉണ്ടാക്കിയത്. ഹെൽത്തി ലഡു ആണ്, ശർക്കരയിട്ട്, തേങ്ങയും ശർക്കരയും അവലും ശകലൻ നട്ട്സും മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് ഉണ്ടാക്കാം. ഇത് എത്ര ദിവസം വേണമെങ്കിലും സൂക്ഷിച്ചു വെച്ച് കഴിക്കാം കേട്ടോ. കൂട്ടാ, ഇതൊന്ന് കഴിച്ചു നോക്കൂ. ഇരുന്ന് കട്ടിയാകണം. സോ സ്വീറ്റ് ആൻഡ് സോഫ്റ്റ്. ആ, ഹോൾ തിങ്. അടുത്ത ആഴ്ച വേറൊരു വിഭവമായി നമുക്ക് വീണ്ടും കാണാം. Don't forget to like and subscribe and hit the bell below to never miss a video. Bye!